ട്രേഡ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടുത്ത ദിവസം കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്വിംഗ് സ്റ്റോക്ക് സെലക്ഷൻ, ഒരു സ്വിംഗ് സ്റ്റോക്ക് നല്ലൊരു ലെവൽ കണ്ടപ്പോൾ ആ ഒരു വ്യൂ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കാം. നാളത്തേക്ക് വേണ്ടിയിട്ട് 6 ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷന്റെ വ്യൂ ഷെയർ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു പ്രീമിയം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി, കറൻസി, കമ്മോഡിറ്റി, ഓപ്ഷൻസ് എല്ലാത്തിൻ്റെയും തന്നെ ലെവൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ് സ്റ്റോക്ക്, സെറോദ, ആലിസ് ബ്ലൂ, ഏഞ്ചൽ, ഫയേഴ്സ് ഇതിലേതിലെങ്കിലും ഒരു ലിങ്ക് യൂസ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് പിങ് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അറ്റ് വിച്ചൂസ് ട്രേഡ് പോയിന്റ് എന്നൊരു ഐഡിയിലേക്ക്, ടെലിഗ്രാം ഐഡിയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ചാർട്ടിൻ്റെ വ്യൂസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിഫ്റ്റി, നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ കാണിച്ചു തന്ന ഒരു വ്യൂ ആണിത്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു പാരലൽ ചാനൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വീക്കിലി, സോറി, അവേലി ടൈം ഫ്രെയിമിലും ഈ ഒരു പാരലൽ ചാനൽ തന്നെ കാണാൻ പറ്റും. നമുക്കിന്ന് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടി. അതായത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ തന്നെ നമുക്ക് ഓപ്പണിംഗ് സംഭവിച്ചു. 15,951 ഓപ്പൺ ചെയ്ത് ജസ്റ്റ് 15,914 വരെ താഴെ പോയി. അതായത് നമ്മുടെ എക്സാക്റ്റ് ഈ ഒരു ലൈൻ ടച്ച് ചെയ്ത് അത് മുകളിലേക്ക് പോയി, നമ്മുടെ എല്ലാവിധ ടാർഗറ്റും ടച്ച് ചെയ്തു. 16,146 എന്നൊരു ലെവൽ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നല്ല സൂപ്പർ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ, നിഫ്റ്റിയുടെ അത്ര തന്നെ നമുക്ക് ബുള്ളിഷ്നെസ് ഇന്ന് ഉണ്ടായില്ല. എങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റി ഡേ ക്യാൻഡിൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ കാണാൻ സാധിച്ചു. പക്ഷെ നമുക്ക് ഈ ഒരു പാരലൽ ചാനലിൽ ഒരു ബ്രേക്കൗട്ട് അല്ല കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ലെവൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു, ഇതൊരു ഡേ ചാർട്ട് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ്, ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതായത് 35,977 എന്നൊരു ലെവൽസിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ 35,207 അപ്പോൾ ഒരു 35,360 എബോവ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡേ ചാർട്ട് പ്രകാരം 35,675 ആ റേഞ്ചിലേക്കും അതിന് മുകളിലായിട്ട് 35,960 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊരു ഡേ ചാർട്ട് വ്യൂ ആണ്. ഇനി നമുക്ക് ഒരു ജസ്റ്റ് നമുക്ക് ഇൻട്രാ വ്യൂവും കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക്, ഞാനിപ്പോൾ നിഫ്റ്റി ബാങ്ക് ആണ് ഇവിടെ ചാർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് തന്നെ മുകളിലേക്ക് പോയാൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിൽ ഒരു 36,000 ലെവൽസ് ബ്രേക്ക് ആവണം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സൂപ്പർ ബുള്ളിഷിലേക്ക് കടക്കണമെങ്കിൽ. പക്ഷെ നിഫ്റ്റി നല്ല ബുള്ളിഷാണ്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു 1 hour ചാർട്ടും കൂടി ഇപ്പൊ നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ലെവൽസ് പറയാം. ഇപ്പൊ നിഫ്റ്റി കണ്ടോ, നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ ഒരു മൊമെന്റം, നല്ലൊരു മൊമെന്റം തന്നെയായിരുന്നു. ചെറിയൊരു റെഡ് ക്യാൻഡിൽ മാത്രമാണ് ഫോം ചെയ്തിരിക്കുന്നത്, ബാക്കിയെല്ലാം തന്നെ നല്ല ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. ആദ്യം മാർക്കറ്റ് പതുക്കെ സൈഡ് വേസ് ആയിട്ട് ഓപ്പൺ ചെയ്തു എങ്കിലും പിന്നീട് നമുക്ക് സൂപ്പർ ബുള്ളിഷ് തന്നെ, എസ്പെഷ്യലി നമുക്കൊരു 2 o'clock ആയപ്പോൾ നല്ല ബുള്ളിഷ്നെസ് തന്നെ നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്ന ഒരു ലെവല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. 16,149 എന്നൊരു ലെവൽ വന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു ക്യാൻഡിൽ, ചെറിയൊരു റീട്രേസ്മെൻ്റ്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ ഒരു ക്യാൻഡിലാണ് ലാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഡോജിയാണ്. അപ്പോൾ ഈ ഒരു ഡോജിയിൽ പിൻബാർ ക്യാൻഡിൽ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്കും വരാം, മുകളിലേക്കും പോകാം. പക്ഷേ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ആയാൽ, 16,150 ലെവൽ ബ്രേക്ക് ആയാൽ വീണ്ടും നിഫ്റ്റിയിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ തന്നെ സംഭവിക്കും. അല്ല 16,100 ബിലോ പോയാൽ നമുക്ക് ചെറിയൊരു ഡൗൺ ട്രെൻഡ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ലെവൽസ് നോക്കാം. നിഫ്റ്റി സ്പോട്ടിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് 16,150,
16,150 ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ബൈ എൻട്രിയിലേക്ക് പോകാതെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. 16,155 എബോ ബ്രേക്ക് ആയാൽ നമുക്കൊരു ബൈ ആയിട്ട് മുന്നോട്ട് പോകാം. 16,190 ഫസ്റ്റ് ടാർഗറ്റ്, 16,225 അതിൻ്റെ ഒരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സപ്പോർട്ട് ലെവൽസ് 16,050 ബിലോ പോകുകയാണെങ്കിൽ 16,000 15,960 ലെവൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 16,000 ഒരു കീ ലെവലാണ് ഓപ്പണിംഗ്. 16,000 ബിലോ പോകുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് ആയിട്ട് 16,050 കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 35,350 ബ്രേക്ക് ആയാൽ 35,685 36,000 ലെവൽസും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും, അതുപോലെ അതിന്റെ സപ്പോർട്ട് ലെവൽസ് 35,170 അതുപോലെ 34,595 ഇതാണ് ഈ ഒരു ലെവലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. 34,595 33,930 എന്നൊരു ടാർഗറ്റ്സ് നമുക്ക് സപ്പോർട്ട് ലെവൽസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഞാനൊരു സിംഗ് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ വ്യൂ നമുക്ക് ജസ്റ്റ് നോക്കാം. സിംഗ് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെറിൽ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് കാണാൻ സാധിക്കും. നല്ലൊരു അപ് ട്രെൻഡ് തന്നെയാണ്. 321 എബോ പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 300 ബിലോ, ടാർഗറ്റ് 345-360 ലെവൽസ് ആണ് നമുക്ക് ഇതിലൊരു ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ലെവല് ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റെറൈൽ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്, എസ് ടി എൽ ടെക് ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ലെവല് ഇവിടെയും വന്ന് അവിടെ നിന്ന് റിജക്ഷൻ വന്നിരിക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലൊരു ട്രെൻഡ്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റീട്രേസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ റീട്രേസിൽ ജസ്റ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴെ വന്ന് ഈ ഒരു ലെവൽ 318 ലെവൽസ് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കി അവിടെ നിന്ന് എൻറ്റർ ചെയ്യുന്നത് കൂടുതലായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതാണ് സിംഗ് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് നോക്കാം. ഇൻട്രാഡേക്ക് അതിനു മുമ്പ് നമുക്ക് ഇന്നലെ പറഞ്ഞ സ്റ്റോക്സിൻ്റെ വ്യൂസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയതിന് ശേഷം നാളത്തേക്കുള്ള ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ പിക്സ് നോക്കാം. ഇന്നലെ ഞാൻ സൺ ടി വി നെറ്റ്വർക്ക് ലിമിറ്റഡിൻ്റെ വ്യൂ പറഞ്ഞിരുന്നു. 576-577 എബോ ബൈ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. 571 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ നമുക്ക് ഒരു ഈ ഒരു പാറ്റേൺ വർക്ക് ആയില്ല, ഒരു റിജക്ഷൻ വന്നു. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് 577.85 വരെ പോയുള്ളൂ. ഏകദേശം 2 പോയിന്റിന്റെ ഒരു മൂവ്മെന്റേ വന്നിട്ടുള്ളൂ. അതിനുശേഷം റിജക്ഷൻ വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയ 571 ലെവൽസ് ഹിറ്റായി. 5 പോയിന്റിന്റെ ലോസ് നമുക്ക് വന്നു. അതിനുശേഷം നമുക്ക് 571 ബിലോ എന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ലെവൽ ആക്ടിവേഷൻ ആയിട്ട് ഒരു 565.65 ഓൾമോസ്റ്റ് ഒരു 5 പോയിന്റിന്റെ ഗെയിൻ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, അതായത് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ ലോസും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് പ്രോഫിറ്റും ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് അദാനി ടോട്ടൽ ഗ്യാസ്, അതിൻ്റെ ഒരു വ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യൂ പറഞ്ഞിരുന്നത് 895 എബോ ബൈയും അതുപോലെ തന്നെ 876 ബിലോ സെല്ലും. ഇതിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. 895 എബോ എന്നൊരു ബൈയിങ് ലെവൽ ആക്ടിവേഷൻ ആയിട്ട് ഒരു 918 ലെവൽസ് വരെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് വന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ലെവലും ആക്ടിവേഷൻ ആയിട്ട് ഒരു 876 ബിലോ 871 ലെവൽസ് 5 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലും കിട്ടി. അപ്പോൾ ബോത്ത് ലെവലിലും നമുക്ക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് അംബുജ സിമെന്റ്സ് ലിമിറ്റഡ് ആണ്. അംബുജ സിമെന്റ്സിൽ നമുക്ക് ഒരു 420.50 എബോ ബൈയും 417.50 ബിലോ സെല്ലും. ഇതിൽ സെല്ല് ആദ്യം തന്നെ ആക്ടിവേഷൻ ആയിട്ട് 414.60 ലെവൽസ് വരെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 പോയിന്റിന്റെ ഗെയിൻ. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ബൈയിങ് എൻട്രി ആക്ടിവേഷനായി ബൈ 420.50 ലെവൽസ് ആണ്. ഒരു 423 വരെ പോയിട്ടുണ്ട്. ഒരു 2.5 പോയിന്റിന്റെ ഗെയിൻ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലും അംബുജ സിമെന്റിൽ. അപ്പോൾ ബോത്ത് ലെവലിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഭാരത് ഫോർജിൽ ഒരു നല്ല അപ്സൈഡ് മൂവ്മെന്റ് ആയിരുന്നു. നമ്മുടെ ലെവലിൽ നിന്ന് ആക്ടിവേഷൻ ആയിട്ട് ഒരു ഹ്യൂജ് മൂവ്മെന്റ് തന്നെ കിട്ടി. നല്ല ഫുൾ സ്വിംഗ് ആയിട്ട് ഭാരത് ഫോർജിൽ മൊമെന്റം വന്നിട്ടുണ്ടായിരുന്നു. 790 നിന്ന് നമുക്കൊരു 820 30 പോയിന്റിന്റെ ഒരു ഗെയിൻ നമുക്ക് ഫസ്റ്റ് അവറിൽ തന്നെ
കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെഞ്ചുറി പ്ലൈ, സെഞ്ചുറി പ്ലൈയുടെ വ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെഞ്ചുറി പ്ലൈയിൽ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 435 above buy സസ്റ്റെയിൻ ആയില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. 436.25 ഒരു പോയിന്റ്, ഒന്നേക്കാ പോയിന്റിന്റെ ഒരു ഗെയിനേ വന്നുള്ളൂ. 431 എന്നൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, 4 പോയിന്റിന്റെ ലോസ് വന്നു. അതുപോലെ തന്നെ നമുക്ക് 430 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആക്ടിവേഷൻ ആയിട്ട് 425 ലെവൽസ് വരെ വന്നു. 5 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് എൽ ജി എക്യുപ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ സെക്കൻഡ്. ഓക്കെ, എൽ ജി എക്യുപ്മെന്റിൽ ഒരു ലെവൽ പറഞ്ഞിരുന്നത് 227 above buy. അത് ഫസ്റ്റ് ക്യാൻഡിൽ എപ്പോഴും റിസ്കിയാണ്. സേഫേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് 5 മിനിറ്റിന് ശേഷം മാത്രം എൻട്രി, അതായത് സസ്റ്റെയിൻ ആകുന്നുണ്ടോ, മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ട്രെൻഡ് എങ്ങോട്ടാണ് എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലൊരു 228.80 ലെവൽസ് വരെയാണ് ഹൈ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 പോയിന്റിന്റെ ഗെയിൻ. അതിനുശേഷം നമ്മുടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആക്ടിവേഷൻ ആയിട്ട് നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ ഇവിടെ വന്നു, 207. രണ്ട് ക്യാൻഡിലും നിഫ്റ്റി സൂപ്പർ ബുള്ളിഷിൽ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ലെവൽ, നമ്മുടെ ഒരു സെല്ലറി ആക്ടിവേഷൻ ആയപ്പോൾ നല്ല ഹ്യൂജ് ക്യാൻഡിൽസ് വന്ന് നമുക്ക് സെല്ലിങ്ങിൽ 224, ഇത്രയും ചെറിയൊരു സ്റ്റോക്കിൽ 207 വരെ പോയി. നല്ലൊരു മൊമെന്റം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇടിഞ്ഞു ഈ ഒരു സ്റ്റോക്ക്. അപ്പൊ ഇതിലും നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമുക്ക് കിട്ടി. ഇനി അടുത്ത ദിവസത്തേക്ക് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇൻട്രാഡേ സ്റ്റോക്സ്, ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സീലാണ്. സീലില് നമുക്ക് ഇവിടെ ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്ന 206 ലെവല് ബ്രേക്ക് ആവുകയാണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും, 203 ലെവല് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും സീലില് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സീലിന്റെ വ്യൂ ഇവിടെ നോക്കാം. 206 above ബൈ എടുക്കുമ്പോൾ 203 ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കണം. 209, 210, 211 ടാർഗറ്റ്സ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 203 ബിലോ എടുക്കുമ്പോൾ 206 above സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 200, 199, 198 ലെവൽസ് ആണ് ടാർഗറ്റ് സീലിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റോക്ക് നോക്കാം. ആക്സിസ് ബാങ്ക് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൽ നമുക്ക് ഒരു സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെ കിട്ടി. അതായത് ഇന്ന് നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ്, ഇനിയും ഇതിലൊരു അപ്സൈഡ് മൂവ്മെന്റ് 741 or 742 above നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു ബെയറിഷ് മൂവ്മെന്റ് 734 ബിലോയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെവൽ നമുക്ക് ഇവിടെ നോക്കാം. ലെവൽ വരുന്നത് 741 above ബൈ എടുക്കുമ്പോൾ 734 ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഫസ്റ്റ് ടാർഗറ്റ് 748, സെക്കൻഡ് ടാർഗറ്റ് 753, തേർഡ് ടാർഗറ്റ് 757 ആണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 734 ബിലോ ആയിട്ട് നമ്മൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ 741 above സ്റ്റോപ്പ് ലോസ് വെക്കണം. 727, 724, 720 ആണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റോക്ക് നോക്കാം. തേർഡ് സ്റ്റോക്ക് ഇൻഫോസിസ് ലിമിറ്റഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻഫിയിൽ നമുക്ക് ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേണും അതുപോലെ തന്നെ ഒരു സൈഡ് വേസ് കപ്പ് പാറ്റേണും നമുക്കിവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു 1650 അല്ല 1658 ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും, അതുപോലെ തന്നെ 1648 ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇൻഫിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെവൽസ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1662 above എടുക്കുമ്പോൾ 1650 ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കണം. 1678, 1690, 1700 ടാർഗറ്റ്സ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 1648 ബിലോ കൺസിഡർ ചെയ്യുമ്പോൾ 1655 above സ്റ്റോപ്പ് ലോസ് വെക്കണം. 1635, 1628, 1615 ആണ് ഇൻഫിയിൽ ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റോക്ക് നോക്കാം. നാലാമതായി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്രിഗേഡ് എൻ്റർപ്രൈസ് ആണ്. ബ്രിഗേഡിൽ നമുക്കൊരു കപ്പ് പാറ്റേൺ കാണാൻ പറ്റും. യു കൈൻഡ് ഓഫ് എ പാറ്റേൺ ആണ്. അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 352 ബ്രേക്ക് ആയാലേ നമുക്ക് ഒരു ബൈ, ഒരു റിസ്ക് ഇല്ലാത്തൊരു ബൈ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ചെറിയൊരു റിസ്കോട് കൂടി 349 above
എൻട്രിയും ബൈ എൻട്രിയും 344 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ലെവലും നമുക്ക് കൺസിഡർ ചെയ്യാം. ബൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് 345 ബിലോ സ്റ്റോപ്പ് ലൂസ് വയ്ക്കണം. 353, 355, 356 ടാർഗറ്റ്സ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 344 ബിലോ എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലൂസ് 348 എബോ വയ്ക്കണം. 340, 339, 337 ലെവൽസ് ആണ് ടാർഗറ്റ് ആയിട്ട് ബ്രിഗേഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. വൺ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് APLLTD അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ഹ്യൂജ് ഫോളിന് ശേഷം ഇപ്പോൾ ഒരു കൺസോളിഡേഷനിലാണ്. ഈ ഒരു കൺസോളിഡേഷനിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ ചിലപ്പോൾ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ഒരു മുകളിലേക്കുള്ള മൂമെൻറ്റും അല്ലെങ്കിൽ വീണ്ടും സ്റ്റോക്കിൽ ഒരു താഴത്തേക്കുള്ളൊരു മൂമെൻറ്റും പ്രതീക്ഷിക്കാം. ഒരു 791 792 793 ലെവൽ ബ്രേക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. 780 ബിലോ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 791 792 792 ഒക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ സേഫ്. അതിൻ്റെ എബോ നമുക്കൊരു ബയിങ്, കാരണം ആ ഒരു ലെവൽ ടച്ച് ചെയ്ത് താഴത്തേക്ക് റിവേഴ്സൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 790. അതായത് ക്യാൻഡിൽ നോക്കിയതിന് ശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ആവുമ്പോൾ എൻട്രി എടുക്കുക. എക്സാക്ട് ഇപ്പോൾ ലൈവ് മാർക്കറ്റ് അല്ല, എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. 785 ബിലോ സ്റ്റോപ്പ് ലൂസ് വയ്ക്കണം. 797, 802, 806 ടാർഗറ്റ്സ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 780 ബിലോ എടുക്കണം. 786 എബോ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൂസ് വയ്ക്കാം. 773, 769, 765 ആണ് ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക്, ഫൈനൽ സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഗെയിൽ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഫൈനൽ സ്റ്റോക്ക്, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കില് ഇപ്പോൾ ഒരു അപ്സൈഡ് അസെൻഡിങ് ചാനൽ കാണാൻ പറ്റും. 144 എബോ ബൈയും 141.50 ബിലോ നമുക്ക് സെല്ലും കൺസിഡർ ചെയ്യാം. 144 എബോ ബൈ എടുക്കുമ്പോൾ 142 ബിലോ സ്റ്റോപ്പ് ലൂസ്. 146, 147, 148 ടാർഗറ്റ്സ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 141.50 ബിലോ എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലൂസ് 143.50 എബോ നമുക്ക് വയ്ക്കാം. 139.50, 139, 138 ആണ് ടാർഗറ്റ്. അപ്പോൾ എല്ലാ സ്റ്റോക്കിൻ്റെയും വ്യൂ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചാറ്റിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസ് കമൻറ്റിൽ പറയാനും മറക്കരുത്. വീണ്ടും വരുന്നവരെ കാത്തിരിക്കൂ. ദിസ് ഇസ് വിചിത്ര സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.